പ്രിയ വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ട്രയാങ്കിൾസ് പാർട്ട് 4. പാർട്ട് 3 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്തായിരുന്നു? സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് ആണ്. സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ്, സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസിൽ മെയിൻലി കുറേ ക്രൈറ്റീരിയാസ് പഠിച്ചു. AAA ക്രൈറ്റീരിയ, SSS ക്രൈറ്റീരിയ, SAS ക്രൈറ്റീരിയ. AAA ക്രൈറ്റീരിയ എല്ലാവർക്കും അറിയാം, 3 ആംഗിൾസ് ആർ ഈക്വൽ, ദെൻ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ പ്രപ്പോർഷൻ. SSS അറിയാം, 3 സൈഡ്സ് ആർ പ്രപ്പോർഷൻ, ദെൻ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. SAS അറിയാം, 1 ആംഗിൾസ് ആർ ഈക്വൽ ആൻഡ് 2 സൈഡ്സ് ഇൻ ബിറ്റ്വീൻ, അല്ലേ? ഇൻക്ലൂഡഡ് സൈഡ്സ്. SAS വെച്ച് നമ്മൾ ചെയ്തു. അവിടെ കുറേ പ്രോബ്ലംസ് തന്നെയുള്ള ആ ടോപ്പിക്കിൽ ഒരു 2-3 പ്രോബ്ലം കൂടി ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഒരു സെപ്പറേറ്റ് ഒരു ടോപ്പിക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക എല്ലാവരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക. ഡയഗണൽസ് എ സി ആൻഡ് ബി ഡി ഓഫ് എ ട്രപ്പീസിയം ABCD വിത്ത് AB പാരലൽ DC ഇന്റർസെക്റ്റ് ഈച്ച് അതർ അറ്റ് ദി പോയിൻ്റ് ഒ. യൂസിങ് സിമിലാരിറ്റി ക്രൈറ്റീരിയോൺ ഫോർ ടു ട്രയാങ്കിൾസ് ഷോ ദാറ്റ് OA by OC is equal to OB by OD. OA by OC is equal to OB by OD. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ട്രപ്പീസിയം, അല്ലേ? ABCD ആണ് ട്രപ്പീസിയം. എല്ലാവരും ഒരു ട്രപ്പീസിയം വരയ്ക്കുക. ABCD is a trapezium. Diagonal intersect at point O. എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ട്രപ്പീസിയത്തിൻ്റെ ഡെഫിനിഷൻ എന്താ എല്ലാവർക്കും അറിയാലോ. ട്രപ്പീസിയം ഈസ് എ ഫോർ സൈഡഡ് ക്ലോസ്ഡ് ഫിഗർ. പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് നോൺ പാരലൽ സൈഡ്സ് അതർ ടു സൈഡ്സ് ആർ നോൺ പാരലൽ. ദെൻ AB ആൻഡ് CD ആർ പാരലൽ, ദറ്റ് ഈസ് ട്രപ്പീസിയം പാരലൽ ആണ്. ഡയഗണൽ AC and BD ഇൻ്റർസെക്റ്റ് അറ്റ് പോയിൻ്റ് ഒ. പോയിൻ്റ് ഒയിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നു. OA by OC is equal to OB by OD പ്രൂവ് ചെയ്യണം. കൺസിഡർ ട്രയാങ്കിൾ OCD and OAB. നമ്മൾ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. കൺസിഡർ ട്രയാങ്കിൾ AOB and COD. കൺസിഡർ ട്രയാങ്കിൾ AOB and COD. എന്ന് പറഞ്ഞാട്ടെ, AOB and COD. നോക്കൂ, ഇവിടെ നോക്കൂ മക്കളെ. ആംഗിൾ OCD ഈക്വൽ ടു ആംഗിൾ OAB അല്ലേ? ആംഗിൾ OCD ഈക്വൽ ടു ആംഗിൾ OAB. എന്താ റീസൺ ഇതിന് കൊടുക്കാൻ പറ്റുക? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട് ട്രപ്പീസിയത്തിന്. ദീസ് ആർ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. അപ്പോൾ ദീസ് ആംഗിൾസ് എന്താ വരുന്നത്? ആംഗിൾ ODC ഈക്വൽ ടു ആംഗിൾ OBA. ആംഗിൾ ODC ഈക്വൽ ടു ആംഗിൾ OBA. OBA ODC. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ദെൻ 2 ആംഗിൾസ് ആർ ഈക്വൽ, ട്രയാങ്കിൾസ് ആർ സിമിലർ. ക്രൈറ്റീരിയ 1 പഠിച്ചതാണ് അല്ലേ. ദെൻ നമുക്ക് ഇനി 2 ട്രയാങ്കിൾസ് സിമിലർ ആയി അല്ലേ. ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ COD ആർ സിമിലർ എന്ന് എഴുതി വെക്കാം. ദെൻ ട്രയാങ്കിൾസ് ആർ സിമിലർ, കറസ്പോണ്ടിങ് സൈഡ്സ് ആർ പ്രപ്പോർഷൻ. നമുക്ക് ഏതൊക്കെ പ്രപ്പോർഷൻ ആക്കി എടുക്കാൻ നോക്കുക. OCD ആദ്യം പറയുമ്പോൾ ആംഗിൾ DD ഓപ്പോസിറ്റ് വരുന്നത് OC. ദെൻ AOB പറയുമ്പം OA. OC by OA ഈക്വൽ ടു, ദെൻ CD ഓപ്പോസിറ്റ് വരുന്നത് OD. OD by ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് OB. നമുക്ക് ആവശ്യമുള്ള പാർട്സ് ആയി അല്ലേ. OC by OA ഈക്വൽ ടു OD by OB. ടേക്കിംഗ് റെസിപ്രോക്കൽ, ഒന്ന് റെസിപ്രോക്കൽ എടുക്കുന്ന. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ തലകുത്തനെ അഥവാ കുലതത്തനെ. OA by OC is equal OB by OD. പ്രൂവ് ചെയ്തല്ലോ.
പ്രൂവ് ചെയ്തല്ലോ. സിമിലാരിറ്റി ക്രൈറ്റീരിയൺ യൂസ് ചെയ്തല്ലോ. ഏത് സിമിലാരിറ്റി ക്രൈറ്റീരിയ യൂസ് ചെയ്തത്? എ എ എ സിമിലാരിറ്റി ക്രൈറ്റീരിയോൺ. ഇവിടെ ശ്രദ്ധിക്കുക, ഇൻ ദി ഫിഗർ എ ബി സി ഡി ഈസ് എ ട്രപ്പീസിയം, ഡയഗണൽ എ സി ആൻഡ് ബി ഡി ഇൻ്റർസെക്ട് അറ്റ് പോയിൻ്റ് ഒ, കൺസിഡർ ട്രയാങ്കിൾ എ ഒ ബി ആൻഡ് സി ഒ ഡി, ദെൻ ആംഗിൾ ഒ സി ഡി ഈക്വൽ ടു ആംഗിൾ ഒ എ ബി ഓൾട്ടർനേറ്റ്, ആംഗിൾ ഒ ഡി സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ ബി എ ഓൾട്ടർനേറ്റ്, ദെർഫോർ ടു ആംഗിൾസ് ആർ ഈക്വൽ, ട്രയാങ്കിൾസ് ആർ സിമിലർ. പിന്നെ സിമിലർ ട്രയാങ്കിൾ കറസ്പോണ്ടിങ് പാർട്സ് ആർ പ്രപ്പോർഷൻ, കറസ്പോണ്ടിങ് പാർട്സ് പ്രപ്പോർഷനിൽ എഴുതിയില്ലേ. ദെൻ ഒ സി ബൈ ഒ എ ഈക്വൽ ഒ ഡി ബൈ ഒ ബി, ദെൻ ടേക്കിംഗ് റെസിപ്രോക്കൽ ഒ എ ബൈ ഒ സി ഈക്വൽ ഒ ബി ബൈ ഒ ഡി, ഒ എ ബൈ ഒ സി ഈക്വൽ ഒ ബി ബൈ ഒ ഡി, റെസിപ്രോക്കൽ എടുത്തു, കറക്റ്റ് ചെയ്തു. കറക്റ്റ് ആയല്ലോ, വളരെ സിമ്പിളാണ്. ക്രൈറ്റീരിയൻസ് യൂസ് ചെയ്യുക എന്ന് മാത്രമേ ഇതിൽ പറഞ്ഞിരിക്കുന്ന കേസുള്ളൂ കേട്ടോ. അപ്പോൾ സിമിലാരിറ്റി ക്രൈറ്റീരിയോൺ അപ്ലൈ ചെയ്യുക, നമ്മളെ പണി സിമിലാരിറ്റി ക്രൈറ്റീരിയോൺ അപ്ലൈ ചെയ്യുക. അത് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക? പ്രൂവ് ചെയ്യുക, വേറെ ഡ്യൂട്ടി ഇല്ല. സിമിലാരിറ്റി ക്രൈറ്റീരിയോൺസ് എ എ എ എസ് എ എസ് 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 എസ്, മൂന്ന് ക്രൈറ്റീരിയോൺ നമ്മൾ വളരെ വൃത്തിയായിട്ട് പഠിച്ച കുട്ടികളാണ് നിങ്ങളൊക്കെ അല്ലേ? ആണ്, തർക്കമില്ല. അതിനടുത്ത് നമുക്കൊന്ന് നോക്കാമല്ലോ, നോക്കിയേക്കാം അല്ലേ. എസ് ആൻഡ് ടി ആർ, എസ് എസ് ആൻഡ് ടി ആർ പോയിൻറ്സ് ഓൺ സൈഡ്സ്, പോയിൻറ്സ് ഓൺ സൈഡ്സ് പി ആർ ആൻഡ് ക്യു ആർ, പി ആർ ആൻഡ് ക്യു ആർ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ, ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ സച്ച് ദാറ്റ്, സച്ച് ദാറ്റ് ആംഗിൾ പി ഈസ് ഈക്വൽ ടു, ആംഗിൾ പി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ ടി എസ്, ആംഗിൾ ആർ ടി എസ്, ആംഗിൾ പി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ ടി എസ്. ഷോ ദാറ്റ്, ഷോ ദാറ്റ് ട്രയാങ്കിൾ ആർ പി ക്യു, ട്രയാങ്കിൾ ആർ പി ക്യു സിമിലർ ട്രയാങ്കിൾ ആർ ടി എസ്, ട്രയാങ്കിൾ ആർ പി ക്യു സിമിലർ ട്രയാങ്കിൾ ആർ ടി എസ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഫിഗർ വരയ്ക്കുക, എല്ലാവരും അതിമനോഹരമായ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ആ ട്രയാങ്കിളിൻ്റെ നെയിം കൊടുക്കുക പി ക്യു ആർ അല്ലേ, ട്രയാങ്കിൾ പി ക്യു ആർ. എസ് ആൻഡ് ടി ആർ പോയിൻറ്സ്, പി ആറിലെ പോയിൻ്റ് എസ്, ക്യു ആറിലെ പോയിൻ്റ് ടി, അത് ജോയിൻ ചെയ്ത് വെച്ചു, എസ് ടി ജോയിൻ ചെയ്തു. ആംഗിൾ പിക്ക് ഈക്വലാണ് ആംഗിൾ ആർ ടി എസ് എന്ന് പറയുന്നുണ്ട്. ആംഗിൾ പിയും ആംഗിൾ ആർ ടി എസും ഈക്വലാണ്. നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആർ പി ക്യു, ആർ പി ക്യു ഈക്വൽ ടു ആർ ടി എസ്, ട്രയാങ്കിൾ ആർ പി ക്യു എന്ന് പറയുന്നത് ആർ ടി എസിന് ഈക്വലാണ്. ഇത് ഫിഗർ അവർ തന്നിട്ടില്ല, അൺനോൺ ഫിഗറാണ്. അത് നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ എസ് ആൻഡ് ടി ആർ ദി പോയിൻറ്സ് ഓൺ സൈഡ്സ് പി ആർ ആൻഡ് ക്യു ആർ ജോയിൻ എസ് ടി, ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ആർ ടി എസ് ടു പ്രൂവ് ട്രയാങ്കിൾ ആർ പി ക്യു സിമിലർ ട്രയാങ്കിൾ ആർ ടി എസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ വായിച്ചു, റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു, അതിന് കൺസ്ട്രക്ഷൻ ഫിഗർ കൺസ്ട്രക്ട് ചെയ്തു, വളരെ വൃത്തിയുള്ള ഫിഗർ കൺസ്ട്രക്ട് ചെയ്തു, പി ക്യു ആർ വരച്ചു, ജോയിൻ ചെയ്തു. അതിൽ തർക്കമില്ലല്ലോ, തർക്കമില്ലല്ലോ, തർക്കമില്ല. ഇനി നമുക്ക് കൺസിഡർ ട്രയാങ്കിൾ ആർ പി ക്യു, ആർ പി ക്യു ആൻഡ് ആർ ടി എസ്, ആർ പി ക്യു ഈക്വൽ ടു ആർ ടി എസ് ഗിവൺ അല്ലേ. ആംഗിൾ ആർ പി ക്യു ഈക്വൽ ടു ആംഗിൾ ആർ ടി എസ് ഗിവൺ, എന്താണ് ആർ പി ക്യു ഈക്വൽ ടു ആർ ടി എസ് ഗിവൺ തന്നിട്ടുണ്ട്. ദെൻ അടുത്ത എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? കോമൺ ആയിട്ട് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിളാർ, ആംഗിളാർ കോമൺ ആണല്ലോ. ആംഗിളാർ ഈക്വൽ ടു ആംഗിളാർ, കോമൺ ആംഗിൾ, കോമൺ ആംഗിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആർ പി ക്യു ഈക്വൽ ടു ആർ ടി എസ് ഗിവൺ സ്റ്റേറ്റ്മെൻ്റ് എന്ന് എഴുതാം. ആംഗിളാർ ഈക്വൽ ടു ആംഗിളാർ കോമൺ ആംഗിൾ എന്ന് പറയാം. ടു ആംഗിൾസ് ആർ ഈക്വൽ, ട്രയാങ്കിൾസ് ആർ സിമിലർ, ടു ആംഗിൾസ് ആർ ഈക്വൽ, ട്രയാങ്കിൾസ് ആർ സിമിലർ, ദെൻ ട്രയാങ്കിൾസ് ആർ സിമിലർ, കറസ്പോണ്ടിങ് സൈഡ്സ് ആർ പ്രപ്പോർഷൻ. ഇവിടെ നോക്കുക, ആദ്യം ലാർജർ എടുക്കുക പി ക്യു ആറിൻ്റെ അല്ലേ. അല്ല, ഇവിടെ പ്രപ്പോർഷനിൽ ആവശ്യമില്ല, കാരണം ട്രയാങ്കിൾ സിമിലർ ആക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എഴുതി വെച്ചാൽ മതി, പ്രപ്പോർഷൻ എഴുതണ്ട, സോറി. അവിടെ എഴുതി വെച്ചാൽ മതി, ട്രയാങ്കിൾ ആർ പി ക്യു സിമിലർ ടു ട്രയാങ്കിൾ ആർ ടി എസ് എ എ എ ക്രൈറ്റീരിയോൺ എന്നും കൂടി എഴുതി വെക്കണം. ട്രയാങ്കിൾ ആർ പി ക്യു സിമിലർ ട്രയാങ്കിൾ ആർ ടി എസ് എ എ എ ക്രൈറ്റീരിയോൺ എന്നും കൂടി എഴുതി വെക്കണം. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതല്ലാരും.
E is a point on the side AD. E is a point on the side AD produced of a parallelogram ABCD. Produced of a parallelogram ABCD. And BE intersects CD at F. And BE intersects CD at F. BE intersects CD at F. Show that triangle ABE similar triangle CFB. Triangle ABE similar triangle CFB. CFB എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഫിഗർ വരയ്ക്കുക എല്ലാവരും. അവിടെ ഫിഗർ ഒന്നും തന്നിട്ടില്ല ട്ടോ. ഫിഗർ ഒന്നും തന്നിട്ടില്ല. ABCD വരയ്ക്കുക. ABCD parallelogram ആണ്. ABCD ABCD വരയ്ക്കുക. ആൻഡ് BE ഇൻ്റർസെക്റ്റ് AD പ്രൊഡ്യൂസ് ചെയ്തു അറ്റ് ഇ വരെ പ്രൊഡ്യൂസ് ചെയ്തു. ദെൻ ജോയിൻ BE ജോയിൻ ചെയ്തു. BE ജോയിൻ ചെയ്തതിന് ശേഷം BE ഇൻ്റർസെക്റ്റ് CD അറ്റ് എഫ് എന്ന് കാണിച്ചു. ABE എന്ന് പറയുന്ന ട്രയാങ്കിളും ABE എന്ന് പറയുന്ന ട്രയാങ്കിളും CFB എന്ന് പറയുന്ന ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കുക. ABCD ഇസ് എ പാരലലോഗ്രാം. ABCD ഒരു പാരലലോഗ്രാം ആണ്. ദി സൈഡ് AD പ്രൊഡ്യൂസ്ഡ് അറ്റ് ഇ ആൻഡ് BE ഇൻ്റർസെക്റ്റ് അറ്റ് CD. ഇൻ്റർസെക്റ്റ് CD അറ്റ് F. BE എന്ന് പറയുന്ന ലൈന് ജോയിൻ ചെയ്ത ലൈന് CD ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. ആ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ആണ് F എന്ന് പറയുന്ന പോയിൻ്റ്. ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ആണ് F. ദെൻ ട്രയാങ്കിൾ ABE ഈ ലാർജ് ട്രയാങ്കിളും CFB എന്ന് പറയുന്ന ഈ സ്മോൾ ട്രയാങ്കിൾസ് ആണ് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. ദെൻ ദിസ് ആർ വെർട്ടിക്കലി ഓപ്പോസിറ്റ്. ഇവിടെ നോക്കൂ ഈ ആംഗിള്. Angle A ഈക്വൽ ടു ആംഗിൾ സി. നമുക്കെന്ത് പറയാൻ പറ്റും? ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് പാരലലോഗ്രാം. ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് പാരലലോഗ്രാംസ് ആർ ഈക്വൽ ആണല്ലോ. അപ്പോൾ Angle A ഈക്വൽ ടു ആംഗിൾ സി എന്ന് പറയാം ഇക്വേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എഴുതി വെക്കുക. ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് പാരലലോഗ്രാം. ദെൻ ആംഗിൾ ഇവിടെ വരുന്ന ആംഗിൾ ഈക്വൽ ടു ആംഗിൾ CBF. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇവിടെ നോക്കുക, ABEയിൽ Angle A ഈക്വൽ ടു ആംഗിൾ സി. ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് പാരലലോഗ്രാം ആർ ഈക്വൽ. Angle E ഈക്വൽ ടു ആംഗിൾ CBF. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. അപ്പം അവിടെ റീസൺ എഴുതി വെക്കുക. Angle A ഈക്വൽ ടു ആംഗിൾ സി. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. Angle E ഈക്വൽ ടു ആംഗിൾ CBF. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞു. ടു ആംഗിൾസ് ആർ ഈക്വൽ, ട്രയാങ്കിൾസ് ആർ സിമിലർ. ടു ആംഗിൾസ് ആർ ഈക്വൽ, ട്രയാങ്കിൾസ് ആർ സിമിലർ. ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ പ്രപ്പോർഷൻ. കറസ്പോണ്ടിങ് സൈഡ്സ് എപ്പോഴും എന്തായിരിക്കും? പ്രപ്പോർഷനിലായിരിക്കും. ഇവിടെ ഒന്നും ചോദിച്ചിട്ടില്ല. ഇവിടെ എന്താ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ട്രയാങ്കിൾസ് ആർ സിമിലർ എന്നേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ Angle A ഈക്വൽ ടു ആംഗിൾ സി, ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് പാരലലോഗ്രാം. Angle CBF ഈക്വൽ ടു ആംഗിൾ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ദെയർഫോർ ടു ആംഗിൾസ് ആർ ഈക്വൽ ബൈ AA ക്രൈറ്റീരിയ. ട്രയാങ്കിൾ AB ഈസ് സിമിലർ ടു ട്രയാങ്കിൾ CFB. ഇവിടെ സിമിലറിറ്റിക്ക് ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഏത് ക്രൈറ്റീരിയ ആയാലും കുഴപ്പമില്ല, നോ പ്രോബ്ലം. പക്ഷേ അവിടെ സ്യൂട്ടബിൾ ക്രൈറ്റീരിയ ഏതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അത് ക്വസ്റ്റ്യൻ കണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേ നമുക്ക് ക്രൈറ്റീരിയ ഏതാണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. അതാണൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സി ഡി ആൻഡ് ജി എച്ച് ആർ റെസ്പെക്റ്റീവ്ലി ദി ബൈസെക്റ്റേഴ്സ് ഓഫ് Angle ACB and Angle EGF. Angle ACB and Angle EGF
such that D and H, D and H lie on sides AB and FE, AB and FE of triangle ABC and triangle EFG respectively, of triangle ABC and triangle EFG respectively. Full stop. If triangle ABC similar triangle FEG, triangle ABC similar triangle FEG, show that CD by GH equal to AC by FG. Second, triangle DCB similar triangle HGE, triangle HGE എന്നാണ് വരുന്നത്. അതിന് ഫിഗർ പറഞ്ഞിരിക്കുന്നത്, ദെൻ ഫിഗർ നോക്കുക. Triangle ABC അല്ലേ, triangle ABC, അതിൽ എ സി ബിയുടെ ബൈസെക്ടർ ആണ് ബൈസെക്ടർ വരച്ചിരിക്കുക, സച്ച് ദാറ്റ് ഡിയിൽ ജോയിൻ്റ് ആയിരിക്കുന്നു. അടുത്ത ട്രയാങ്കിൾ കാണിച്ചിരിക്കുന്നത്, അടുത്ത ട്രയാങ്കിള് എഫ് ഇ ജി ആണ് അല്ലേ, എഫ് ഇ ജി ആണ്, എഫ് ഇ ജി ആണ്. അത് എഫ് ഇ ജിയിൽ എഫ് ഇ ഡി ബൈസെക്ടർ ഉണ്ട്. ആരുടെ ബൈസെക്ടറാണ് വരുന്നത്? ഇ ജി എഫിൻ്റെ, ഇ ജി എഫിൻ്റെ ബൈസെക്ടർ വരച്ചിട്ടുണ്ട്. ആംഗിൾ ബൈസെക്ടറാണേ മക്കളെ, ആംഗിൾ ബൈസെക്ടർ വരച്ചിട്ടുണ്ട്. അതിന് ജി എച്ച് എന്നാണ് കാണിക്കുന്നത് അല്ലേ, ജി എച്ച് അവിടെ ലൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫിഗർ. ഇൻ ട്രയാങ്കിൾ എ ബി സി, ദെൻ ഡി ഈസ് ദി, അതായത് സി ഡി ആംഗിൾ ബൈസെക്ടർ ഓഫ് എ സി ബി, ആൻഡ് ജി എച്ച് ഈസ് ആംഗിൾ ബൈസെക്ടർ ഓഫ് ഇ ജി എഫ്, ഇ ജി എഫിൻ്റെ ബൈസെക്ടറാണ് ഇവിടെ കാണിച്ചത്. ദെൻ ഇൻ്റർസെക്റ്റ് അറ്റ് എച്ചിൽ, ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഡിയിലാണ്. ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് സി ഡി ബൈ ജി എച്ച് ഈക്വൽ ടു എ സി ബൈ എഫ് ജി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റും നോക്കുക. ഫസ്റ്റ് ഇവിടെ പറയുന്നുണ്ട് എ ബി സി ആൻഡ് എഫ് ഇ ജി ട്രയാങ്കിൾസ് ആർ സിമിലർ ആണ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇനി സിമിലർ ട്രയാങ്കിൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ ആയിരിക്കും, സൈഡ്സ് പ്രൊപ്പോർഷനിലായിരിക്കും, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ എന്ന് പറയുന്നതും ആംഗിൾ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആയിരിക്കും, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ദെൻ ബൈസെക്ടറാണ്, ആംഗിൾ സിയും ആംഗിൾ ജിയും ഈക്വൽ ആയിരിക്കും, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ് അല്ലേ. ആംഗിൾ സിയും ആംഗിൾ ജിയും ഈക്വൽ ആണ്. അങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ ബൈസെക്ടർ, ഇവിടെ വരുന്ന ഈ ബൈസെക്ടറും ജിയുടെ ബൈസെക്ടറും എന്തായിരിക്കും മക്കളെ? സെയിം ആയിരിക്കും. എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിളും എഫ് എച്ച് ജി എന്ന് പറയുന്ന ട്രയാങ്കിളും കൺസിഡർ ചെയ്താൽ, കൺസിഡർ ട്രയാങ്കിൾ എ ഡി സി ആൻഡ് എഫ് എച്ച് ജി, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എഫ് ബൈ ഗിവൺ, അതായത് സിമിലർ ട്രയാങ്കിൾസ്, സിമിലർ ട്രയാങ്കിൾസ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ദെൻ ബൈസെക്ടർ വരുമ്പോൾ ആംഗിൾ എ സി ഡി ഈക്വൽ ടു ആംഗിൾ എഫ് ജി എച്ച്, ബൈസെക്ടറും ഈക്വൽ ആണ്. അപ്പോൾ ദീസ് ടു ട്രയാങ്കിൾസ് ആർ സിമിലർ, രണ്ട് ട്രയാങ്കിൾസ് സിമിലറായി മാറി. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് എഴുതുമ്പോൾ നമുക്കറിയാം എയുടെ ഓപ്പോസിറ്റ് വരുന്നത് സി ഡി, ഇതിൽ എയുടെ ഓപ്പോസിറ്റ് വരുന്നത് ജി എച്ച്, ദെൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് എ ഡി, അത് നമുക്ക് ആവശ്യമില്ല. ദെൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്, ജീൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് എച്ച് എഫ്, ദെൻ തേർഡ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് എ സി, ദെൻ തേർഡ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് എഫ് ജി. അപ്പോൾ ഫസ്റ്റും ലാസ്റ്റും നമുക്കെടുത്താൽ അതിലാവശ്യമുള്ള പ്രൂഫായി, സി ഡി ബൈ ജി എച്ച് ഈക്വൽ എ സി ബൈ എഫ് ജി. അപ്പോൾ ട്രയാങ്കിൾസ് ആർ സിമിലർ എന്ന് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളും എഫ് ഇ ജി എന്ന് പറയുന്ന ട്രയാങ്കിൾസും സിമിലർ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കെന്ത് പറയാം, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ, ദെൻ ബൈസെക്ടേഴ്സ് ആർ ഓൾവേസ് ഈക്വൽ. അവിടെ നമുക്ക് ആംഗിൾ എഫ് ഈക്വൽ, ബൈസെക്ടേഴ്സ് ഈക്വൽ, ടു ആംഗിൾസ് ഈക്വൽ, ട്രയാങ്കിൾസ് ആർ സിമിലർ, ദെൻ ദ കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ടു സി ഡി ബൈ ജി എച്ച് ഈക്വൽ ടു എ സി ബൈ എഫ് ജി. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിൽ പറയുന്നത് എന്താ നോക്ക് മക്കളെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ കാണിച്ചിരിക്കുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ കാണിച്ചിരിക്കുന്നത് ട്രയാങ്കിൾ ഡി സി ബി ആൻഡ് എച്ച് ജി ഇ, ഡി സി ബി ദാ ഈ ഡോട്ടിട്ട ട്രയാങ്കിൾ, എച്ച് ജി ഇ ദാ ഈ ഡോട്ടിട്ട ട്രയാങ്കിൾ, അതിനെ സിമിലർ ആക്കാൻ വളരെ ഈസി അല്ലേ. ആംഗിൾ ബിയും ആംഗിൾ ഇ എന്തായിരിക്കും? സെയിം ആണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ.
Then bisectors idum idu endanu bisectors varunadana le g um c um equal ayada kondu adinte half endayirikum equal ayirikum appo namukku adutha line ezhudam consider triangle dcb and hge angle b equal to angle e angle b is equal to angle e corresponding angles are equal then pinna adutha namukku endayida bcd angle bcd is equal to angle egh egh bisectors are equal allengil corresponding angles are equal nu ezhudiyalum adi alle given statement nu ezhudiyalum adi karena similar triangles nanu avaru paranjittund then two angles are equal triangles are similar two angles are equal triangles are similar appo ee picture le similar aakkanulla valare easy aayirik endengil or criteria avada undavum onengil alternate interior angle allengil given angle allengil bisectors parallel lines lines anengil corresponding angles alternate angles any case namukku avada undavum adu suitable case use cheyidittu cheyanda pani mathrame ullu vera oru velliya problem onnum illa adu ketto the next oru atta question kudi nokka namukku a vertical pole of length 6 meters cast a shadow 4 meter long a vertical pole of length 6 meter cast a shadow 4 meter long on the ground and at the same time a tower cast shadow 28 meter long Find height of the tower. ഇവിടെ പറയുന്നു a vertical pole. First figure ഒരു vertical pole 6 meter height. Then shadow 4 meter. And a tower height അറിയത്തില്ല. Shadow അവർ പറഞ്ഞിട്ടുണ്ട്. Shadow എത്രയാണ്? 28 meter shadow. Then pole shadow തന്നു. Tower shadow തന്നു. Triangle first ABC എന്ന് സെലക്ട് ചെയ്തു second PQR എന്ന് സെലക്ട് ചെയ്തു consider triangle ABC AB is the length of the pole and BC is the shadow then triangle PQR PQ is the length of the shadow and QR is the length of the shadow length of the tower PQ is the length of the tower and QR is the length of the shadow then these triangles similar ആക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം ആംഗിൾ ബിയും ആംഗിൾ ക്യു എന്താണ് സെയിമാണ് വെർട്ടിക്കലി പോൾ എന്നൊക്കെ പറയുമ്പോൾ 90 ഡിഗ്രിയാണ് വരുന്നത് അറ്റ് ദി സെയിം ടൈം എന്നവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒരു കേസിൽ അറ്റ് ദി സെയിം ടൈം അങ്ങനെയാണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ പിയും എന്താണ് ആംഗിൾ സിയും ആംഗിൾ ആറും എന്താണ് ആംഗിൾ ഓഫ് എലവേഷനാണ് ആംഗിൾ ഓഫ് എലവേഷൻ അറ്റ് ദി സെയിം ടൈം ഒരേ ടൈമിൽ കാണുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഷേഡോ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ സണ്ണിനെ ഇങ്ങനെ എങ്ങനെയാണ് വരുന്നത് സണ്ണിങ്ങനെ അതിൻ്റെ മുകളിലല്ല സണ്ണ് ഉണ്ടാവുക സണ്ണ് ഇത് അവിടെ എവിടെയെങ്കിലും സണ്ണ് വെച്ചു അല്ലേ ഇവിടെ എവിടെയെങ്കിലും സണ്ണ് വെച്ചു അപ്പോൾ ഈ വ്യൂ സി നോക്കുന്ന വ്യൂവും ആറ് നോക്കുന്ന വ്യൂവും എന്താണ് സെയിം ആണ് അറ്റ് ദി സെയിം ടൈം എന്നാണ് പറഞ്ഞത് അപ്പോൾ ആംഗിൾ ഓഫ് എലവേഷൻ എന്നാണ് അതിനെ കാണിക്കുക കേട്ടോ ദെയർഫോർ ഓട്ടോമാറ്റിക്കലി തേർഡ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും അപ്പോൾ ആംഗിൾ ബി ആംഗിൾ ക്യു 90 ഡിഗ്രിയാണ് വെർട്ടിക്കലി പോൾ വെർട്ടിക്കലി ടവറാണ് ദെൻ ആംഗിൾ സി ആൻഡ് ആംഗിൾ ആർ ഈക്വൽ ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് എലവേഷൻ അറ്റ് ദി സെയിം ടൈം ആംഗിൾ ഓഫ് എലവേഷൻ അറ്റ് ദി സെയിം ടൈം ഒരേ സമയം ഇപ്പോൾ 12 o'clock നോക്കുമ്പോൾ 12 o'clock ഒരേ ടൈം ഡിഫറൻ്റ് ആയിരിക്കും ഷേഡോ കാരണം ലെങ്ത്ത് വ്യത്യസ്തമല്ലേ ഡിഫറൻറ്റ് ലെങ്ത് അല്ലേ ടവറിൻ്റെ ലെങ്ത്ത് വേറെ പോളിൻ്റെ ലെങ്ത്ത് വേറെ അറ്റ് ദി സെയിം ടൈം വ്യൂ ഓഫ് എന്തായിരിക്കും സൺ വ്യൂ എന്തായിരിക്കും സെയിം ആയിരിക്കും ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് എലവേഷൻ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ആർ ഈക്വൽ ആണെന്ന് പറഞ്ഞു ദെയർഫോർ ടു ട്രയാംഗിൾസ് ആർ സിമിലർ ട്രയാംഗിൾസ് സിമിലർ ആണ് ദെൻ കറസ്പോണ്ടിങ് പാർട്സ് എഴുതുക എ ബി ബൈ പി ക്യു സീക്വൽ ബി സി ബൈ ക്യു ആർ അത് രണ്ടും മതി നമുക്ക് അല്ലേ തേർഡ് വേണ്ട എ സി ബൈ പി ആർ ആവശ്യമില്ല എ ബി എത്രയാണ് വരുന്നത് 6 by PQ അൺനോൺ അങ്ങനെ വെച്ചു ബി സി എത്ര 4 ക്യു ആർ 28 വെച്ചു അല്ലേ then PQ is equal to 28 into 6 by 4 cut edo 7 6 are 42 meter length of the tower equal to 42 meter length of the tower 42 na parayunnu seriyanallo appo ivada simple calculation mathrey ullu idu vera problems onnum illa calculate cheya kandupidikka
അപ്പോൾ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ, എ ബി പോൾ, പി ക്യു ടവർ, ബി സി ഷേഡോ, ക്യു ആർ ഷേഡോ, ദെൻ ട്രയാങ്കിൾസ് ആർ സിമിലർ, ആംഗിൾ ബി 90, ആംഗിൾ ക്യു 90 വെർട്ടിക്കൽ, ദെയർഫോർ ആംഗിൾ സി ആൻഡ് ആംഗിൾ ആർ ഈക്വൽ, ആംഗിൾ ഓഫ് എലവേഷൻ, ആംഗിൾ ഓഫ് എലവേഷൻ സണ്ണിനെ നോക്കുന്ന അറ്റ് ദി സെയിം ടൈം, ഒരേ ടൈമിലുള്ള എലവേഷനാണ്. ടു ആംഗിൾസ് ആർ ഈക്വൽ, ട്രയാങ്കിൾസ് ആർ സിമിലർ, കറസ്പോണ്ടിങ് പാർട്സ് ആർ പ്രപ്പോർഷൻ, ദെൻ വി ഗെറ്റ് പി ക്യു സീക്വൽ ടു 42 മീറ്റർ. അപ്പോൾ ഇവിടെ മിസ്സിങ്, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഷാഡോ ലെങ്ത് കാണാൻ അല്ലെങ്കിൽ ടവർ ലെങ്ത് കാണാൻ, അങ്ങനെ മിസ്സിങ് ആയിട്ടുള്ള ഒരു സാധാരണ ചോദിക്കാറുണ്ട്, ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്. ലാർജർ ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല, ഒരു 2 മാർക്കിൻ്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. അതാണ് ശ്രദ്ധിക്കേണ്ടത്, വളരെ സിമ്പിളായിട്ട് ചോദിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി എഴുതാം. എഴുതി വെച്ചേട്ടെ. ഡി ഈസ് എ പോയിൻ്റ് ഓൺ ദി സൈഡ് ബി സി, ഡി ഈസ് എ പോയിൻ്റ് ഓൺ ദി സൈഡ് ബി സി ഓഫ് എ ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എ ബി സി, ഡി ഈസ് എ പോയിൻ്റ് ഓൺ സൈഡ് ബി സി ഓഫ് എ ട്രയാങ്കിൾ എ ബി സി സച്ച് ദാറ്റ് ആംഗിൾ എ ഡി സി ഈക്വൽ ടു ആംഗിൾ ബി എസ് സി, ആംഗിൾ എ ഡി സി ഈക്വൽ ടു ആംഗിൾ എ ഡി സി ഈക്വൽ ടു ആംഗിൾ ബി എസ് സി, ഷോ ദാറ്റ് സി എ സ്ക്വയർ ഈക്വൽ ടു സി ബി ഇൻറ്റു സി ഡി, സി എ സ്ക്വയർ ഈക്വൽ ടു സി ബി ഇൻറ്റു സി ഡി. നമുക്ക് ഫിഗർ വരയ്ക്കണം അല്ലേ. ഡി ഈസ് എ പോയിൻ്റ് ഓൺ ദി സൈഡ് ബി സി ഓഫ് ട്രയാങ്കിൾ എ ബി സി. അപ്പോൾ ട്രയാങ്കിൾ എ ബി സി വരച്ചു, ട്രയാങ്കിൾ എ ബി സി, എ ബി സി. ഡി ഈസ് എ പോയിൻ്റ് ഓൺ ദി സൈഡ് എ ബി സിയുടെ പോയിൻ്റ് ആണ്. ആംഗിൾ എ ഡി സി ഈക്വൽ ടു, ഇത് 90 ഒന്നല്ല കേട്ടോ, ആംഗിൾ എ ഡി സി ഈക്വൽ ടു ആംഗിൾ ബി എസ് സി, ഇത് ടോട്ടൽ ആംഗിളിന് ഈക്വൽ ആണ്. ആംഗിൾ എ ഡി സി ഈക്വൽ ടു ആംഗിൾ ബി എസ് സി, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ 90 ഒന്നല്ല, ജസ്റ്റ് ഒരു പോയിൻ്റ് ആണ്, ഒരു ട്രയാങ്കിളിൻ്റെ ഒരു പോയിൻ്റ് ആണ്. അപ്പോൾ അതിനെ കുറച്ചുകൂടി വൃത്തിയായിട്ട് വരയ്ക്കുകയാണ്, വൃത്തിയായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ ലക്ഷ്യം കൂടി എന്താക്കുക, വിടുത്തായിക്കോളാം. ട്രയാങ്കിൾ കുറച്ചുകൂടി ലാർജർ ട്രയാങ്കിൾ ആക്കിക്കളാം, എന്നാലേ നമുക്ക് അവിടെ കിട്ടും. എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ വരച്ചു, എ ബി സി, ഡി ഈസ് എ പോയിൻ്റ്, ഡി ഈസ് എ പോയിൻ്റ്. അപ്പോൾ ആംഗിൾ എ ഡി സിക്ക് ഈക്വൽ ആണ് ആംഗിൾ ബി എസ് സി എന്നവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ എ ഡി സി ഈക്വൽ ടു ആംഗിൾ ബി എസ് സി. പ്രൂവ് ചെയ്യേണ്ടത് സി എ സ്ക്വയർ ഈക്വൽ ടു സി ബി ഡോട്ട് സി ഡി, സി ബി ഡോട്ട് സി ഡി എന്ന് പറഞ്ഞാൽ സി ബി ഇൻറ്റു സി ഡി. ദെൻ കൺസിഡർ ട്രയാങ്കിൾ ബി എ സി ആൻഡ് എ ഡി സി അല്ലേ. ആംഗിൾ ബി എ സി ഈക്വൽ ടു ആംഗിൾ എ ഡി സി ഗിവൺ, കൺസിഡർ ട്രയാങ്കിൾ ബി എ സി ആൻഡ് എ ഡി സി. രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു, കൺസിഡർ ട്രയാങ്കിൾ ബി എ സി ആൻഡ് എ ഡി സി, ലാർജർ ട്രയാങ്കിൾ ആൻഡ് സ്മോളർ ട്രയാങ്കിൾ. ആംഗിൾ ബി എ സി ഈക്വൽ ടു ആംഗിൾ എ ഡി സി ഗിവൺ, അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഒരു സാധനമാണ് ബി എ സി ഈക്വൽ ടു എ ഡി സി. ദെൻ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ സി, കോമൺ ആംഗിൾ, രണ്ട് ട്രയാങ്കിളിലും കോമൺ ആംഗിളാണ് ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ സി അല്ലേ, കോമൺ ആംഗിളാണ്. അപ്പോൾ ടു ആംഗിൾസ് ആർ ഈക്വൽ, ട്രയാങ്കിൾസ് ആർ സിമിലർ, ടു ആംഗിൾസ് ആർ ഈക്വൽ, ട്രയാങ്കിൾസ് ആർ സിമിലർ. ദെൻ കറസ്പോണ്ടിങ് പാർട്സ് എഴുതണം അല്ലേ. ബി എസ് സിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആരാ, ബി സി. ദെൻ എ ഡി സിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആരാ, എ സി. ദെൻ സിയുടെ ഓപ്പോസിറ്റ് ആരാ, എ ബി. സിയുടെ ഓപ്പോസിറ്റ് ആരാ, എ ഡി. ദെൻ തേർഡ് പാർട്ട് ബിയുടെ ഓപ്പോസിറ്റ് ആരാണ്, എ സി. ദെൻ ഈ ആംഗിൾ എൻ്റെ ഓപ്പോസിറ്റ് ആരാണ് വരുന്നത്, സി ഡി അല്ലേ. ഇനി നമുക്ക് ഫസ്റ്റും ലാസ്റ്റും എടുക്കുക, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ഞാൻ കറസ്പോണ്ടിങ് പാർട്സ് ഒന്നുകൂടി പറയാം. ബി സി ബൈ എ സി ഈക്വൽ എ ബി ബൈ എ ഡി ഈക്വൽ എ സി ബൈ സി ഡി, ഒന്നുകൂടി പറഞ്ഞാട്ടെ. ബി സി ബൈ എ സി ഈക്വൽ എ ബി ബൈ എ ഡി സിക്വൽ എ സി ബൈ സി ഡി. കറസ്പോണ്ടിങ് പാർട്സ് ആണ്, സൈഡ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ പ്രപ്പോർഷൻ എന്നാണ് പഠിച്ചത്. ഈക്വൽ ആംഗിൾസ് കണ്ടുപിടിച്ചതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡ്സ് പ്രപ്പോർഷൻ. അപ്പോൾ ഫസ്റ്റ്ലി ട്രയാങ്കിൾ സിമിലർ ആക്കി, ആംഗിൾ ആംഗിൾ പ്രോപ്പർട്ടി, ദെൻ കറസ്പോണ്ടിങ് പാർട്സ് ആർ പ്രപ്പോർഷൻ. ബി സി ബൈ എ സി ഈക്വൽ എ ബി ബൈ എ ഡി സി ഈക്വൽ എ സി ബൈ സി ഡി. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എടുക്കുക. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റിൽ എന്താ പറയുന്നത്, ബി സി ബൈ എ സി ഈക്വൽ ടു എ സി ബൈ സി ഡി.
cross multiplication നടത്തിയട്ടെ മക്കളെ ac into ac ac square bc into cd എന്താണ് bc into cd ac square നെ നമുക്ക് വേണമെങ്കിൽ എന്താക്കാൻ പറ്റും ca square എന്ന് എഴുതാം ca square equal to bc cb നാക്കാം cd അങ്ങനെ തന്നെ വെക്കുക cb into cd പ്രൂവ് ചെയ്തല്ലോ ca square is equal to cb into cd ca square is equal to cb into cd പ്രൂവ് ചെയ്തല്ലോ അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയസ് വളരെ സിമ്പിൾ ടോപ്പിക്കാണ് ഈ ഒരു സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് മൂന്ന് പ്രോപ്പർട്ടിയാണ് ബൈ ഹാർട്ട് പഠിക്കേണ്ടത് ഒന്ന് എ എ എ ക്രൈറ്റീരിയൺ ഒന്ന് എസ് എ എസ് ക്രൈറ്റീരിയൺ ഒന്ന് എസ് 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 ക്രൈറ്റീരിയൺ ആ മൂന്ന് ക്രൈറ്റീരിയൺ വെച്ചിട്ടാണ് നമുക്ക് സിമിലാരിറ്റി കംപ്ലീറ്റ് പഠിക്കാനുള്ളത് ആ സിമിലർ പ്രോബ്ലംസ് മാത്രമേ അല്ലെങ്കിൽ ആ സിമിലാരിറ്റി പ്രോബ്ലം മാത്രമേ ഇവിടെ നമുക്ക് ചോദിക്കത്തുള്ളൂ അല്ലെങ്കിൽ ചോദിക്കുന്നുള്ളൂ ഏതെങ്കിലും ഒരെണ്ണം ചോദിച്ചേക്കാം എന്ന് മാത്രമേ അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളൂ ഒറ്റ ക്വസ്റ്റനും കൂടി എഴുതി വെച്ചേക്കാം സൈഡ്സ് എ ബി ആൻഡ് എ സി സൈഡ്സ് എ ബി ആൻഡ് എ സി സൈഡ്സ് എ ബി ആൻഡ് എ സി and median AD and median AD median AD of a triangle ABC are of a triangle ABC are respectively proportional to respectively proportional to sides PQ PR and median PM sides PQ PR and median PM median PM of another triangle PQR of another triangle PQR show that triangle ABC similar triangle PQR triangle ABC similar triangle PQR appo ivada sadhikya rendu triangle inne kaanikanam ഫസ്റ്റ് ട്രയാങ്കിൾ എ ബി സി സെക്കൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന പോലെ ഫിഗർ വരയ്ക്കുക എ ബി സി പി ക്യു ആർ ശ്രദ്ധിച്ച് വരച്ചാൽ മതി കേട്ടോ തിരക്കൂട്ടി വരയ്ക്കണ്ട ഏതൊക്കെയാണ് എ ബിയും ആൻഡ് എ ബി എ സി ആൻഡ് മീഡിയൻ വരയ്ക്കണം ഇവിടുന്ന് ഇങ്ങോട്ട് മീഡിയം വരച്ചു എ ഡി മീഡിയൻ എ ഡി ദൻ പി ക്യു പി ആർ ആൻഡ് മീഡിയൻ പി എം മീഡിയൻ പി എം ആണ് പി എം എന്ന് പറഞ്ഞാൽ പി മുതൽ എം വരെ ഇവിടേക്ക് എം പി എം ഇതാണ് പ്രപ്പോർഷനലായിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യണം ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് പറയണം അല്ലേ ട്രയാങ്കിൾസ് എ ബി സി ആൻഡ് പി ക്യു ആർ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം ഇവിടെ നോക്കുക എ ബി ബൈ പി ക്യു ബി സി ബൈ ക്യു ആർ എ ഡി ബൈ പി എം പ്രപ്പോർഷനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എഴുതി വെക്കുക അടിയിൽ എ ബി ബൈ പി ക്യു ഈക്വൽ ബി സി ബൈ ക്യു ആർ ഈക്വൽ എ ഡി ബൈ പി എം അതായത് ട്രയാങ്കിൾ എ ബി സി സൈഡ്സ് എ ബി ബി സി ആൻഡ് മീഡിയൻ എ ഡി ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് പ്രപ്പോർഷണൽ ടു പി ക്യു ക്യു ആർ ആൻഡ് മീഡിയൻ പി എം ഓഫ് അനദർ ട്രയാങ്കിൾ പി ക്യു ആർ therefore ab by pq equal bc by qr equal ad by pm given എഴുതി വെക്കാം then നമുക്കറിയാം എന്ത് പറഞ്ഞു നമ്മൾ മീഡിയൻ ആയതുകൊണ്ട് അല്ലേ ab by pq equal bca ഞാൻ എന്ത് എഴുതി എന്ന് അറിയാം 2bd എന്ന് എഴുതി ശരിയല്ലേ 2bd by qr നെ 2qm എന്ന് എഴുതി എ ഡി ബൈ പി എം അങ്ങനെ വെച്ചു അടുത്ത ലൈനിൽ എ ബി ബൈ പി ക്യു ഈക്വൽ ബി സി ടു കൺവേർട്ട് ടു ബി ഡി എന്തുകൊണ്ടാണ് ടു ബി ഡി എന്ന് പറയുന്നത് മക്കളെ ടു ബി ഡി എന്തുകൊണ്ടാണ് പറയുന്നത് ടു ബി ഡി മീൻസ് ബി സി ഡി ഇസ് ദി അല്ലെങ്കിൽ എ ഡി ഇസ് ദി മീഡിയൻ ആണ് ബി സിയെ ഡിവൈഡ് ചെയ്യുന്നു ബൈസെക്ട് ചെയ്യുന്നു അപ്പോൾ ടു ബി ഡി ആണ് ബി സി ബി സിക്ക് കൺവേർട്ട് ചെയ്ത് ടു ബി ഡി ക്യു എം ടു ക്യു എം എന്നാക്കി ക്യു ആറിന് കൺവേർട്ട് ചെയ്ത് ടു ക്യു എം ദെൻ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ എ ബി ബൈ പി ക്യു സീക്വൽ ടു 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 കട്ട് ചെയ്ത് ബി ഡി ബൈ ക്യു എം ബി ഡിയും ക്യു എമ്മും എന്തായി മാറി പ്രപ്പോർഷനലായിട്ട് മാറി അല്ലേ എ ബി ബൈ പി ക്യു ഈക്വൽ ബി ഡി ബൈ ക്യു എം എന്ന് പ്രപ്പോർഷനലായിട്ട് മാറി എ ബി ബൈ പി ക്യു ഈക്വൽ എ ബി ബൈ പി ക്യു ഈക്വൽ ബി ഡി ബൈ ക്യു എം ഈക്വൽ എ ഡി ബൈ പി എം അപ്പോൾ ത്രീ സൈഡ്സ് പ്രപ്പോർഷനായാലും ഈ രണ്ട് കുഞ്ഞ് ട്രയാങ്കിളിൽ നോക്കൂ ഈ രണ്ട് കുഞ്ഞ് ട്രയാങ്കിളിലെ ത്രീ സൈഡ്സ് പ്രപ്പോർഷനിലായില്ലേ
AB by PQ equal BD by QM equal AD by PM. These two triangles are similar to SSS criteria. Using SSS criteria. But therefore, angle B angle Q corresponding angles equal to Marile. Angle B equal to angle Q corresponding angles of similar triangle. Then next line AB by PQ given. BC by QR given. Angle B equal to angle Q proved above. Mold prove it with you. Therefore, SAS criterion. Triangle ABC similar to triangle PQR. Triangle ABC similar to triangle PQR. Appo ivada sadhikya ivada nammal aadyam firstly endu use cheythu smaller triangles similar aaki adu endine vendiya similar aakiyathu angle B equal to angle Q nu prove cheyan. Then next case il endu cheythu SAS use cheythu smaller similar aakkan SSS criteria. Then larger to convert similarity using SAS criteria use cheythallo. Appo njan onnum koodi repeat cheythu parayana. In the figure, ABC and PQR, AD is the median and PM is the median. Side AB, BC and median AD is proportional to PQ, QR and median PM. Therefore, AB by PQ equal BC by QR equal AD by PM. The next line, AB by PQ equal BC to convert to 2BD, that is median. 2BD by 2QM equal to AD by PM. 2-2 cancelled, AB by PQ equal BD by QM equal AD by PM. Then this triangle ABD similar to triangle PQM. Smaller triangles are similar using SSS criteria. Therefore, angle B equal to angle Q. Angle B equal to angle Q, corresponding angles of the similar triangle. So, either AB by PQ equal BC by QR. Angle B equal to angle Q proved above. Therefore, SAS criteria, then large triangles are also similar. Triangle ABC similar to triangle PQR. Correct? Now, we will talk about criteria. We will talk problem kandite ed criteria and apply cheynadennum kudi endeya manasilaki vekka problem kandu criterias ke match cheyda kanya mathrame namukku idil endeyan pattullo set cheyedukkan pattullo adu valare vruthiyayittu practice cheyanam adu ningal manasilakkanam adana ningal cheyendathu ezhuthi ezhuthi repeat cheya adana oru limited problems aanu nammal class il kaiyaram cheynathu appo oru topic in oru 5 o 8 o problem alle 10 o problems vechittu topic clear cheya then extra questions revision il cheya adana nammade aim. അത് മനസ്സിലാക്കുക. എല്ലാവർക്കും നന്ദി. നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്.